തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃക്കാക്കരയിൽ പി ടി തോമസ് നേടിയതിനേക്കാൾ വലിയ വിജയം ഉമാ തോമസ് നേടുമെന്നാണ് സതീശൻ പറയുന്നത് യു ഡി എഫിന് മണ്ഡലത്തിൽ മികച്ച മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചതായി സതീശൻ അവകാശപ്പെട്ടു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാ മുതിർന്ന നേതാക്കളുമായും സംസാരിച്ച ശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ഉമ മികച്ച സ്ഥാനാർത്ഥിയാണ് ചിട്ടയായ പ്രവർത്തനവും നിയോജക മണ്ഡലത്തിന്റെ പാരമ്പര്യവുമെല്ലാം സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം കോൺഗ്രസിനുള്ളിൽ ഇതിനോടകം തർക്കങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു എറണാകുളം ജില്ലാ സമിതി പരസ്യമായി ഉമയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്തുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ കാലതാമസങ്ങളടക്കം മുൻകാലങ്ങളിൽ തിരിച്ചടിയായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം പഠിച്ചു അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിൽ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചു തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചതായി വി ഡി സതീശൻ പറഞ്ഞു ചെറിയൊരു പക്ഷം മാത്രമാണ് എതിർക്കുന്നത് അവരുമായി മുതിർന്ന നേതാക്കൾ സംസാരിച്ചതായും സതീശൻ ചൂണ്ടിക്കാട്ടി അതേസമയം തൃക്കാക്കരയിൽ കോൺഗ്രസിനൊപ്പമില്ലെന്ന സൂചനയാണ് കെ വി തോമസ് നൽകുന്നത് തിരഞ്ഞെടുപ്പിൽ വ്യക്തിബന്ധമല്ല പ്രധാനമെന്ന് കെ വി തോമസ് പറയുന്നു വികസന രാഷ്ട്രീയത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉമയുടെ പ്രചരണത്തിനായി കെ വി തോമസ് ഇറങ്ങില്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് അതേസമയം കെ വി തോമസ് തനിക്കെതിരെ ഒരിക്കലും പ്രവർത്തിക്കില്ലെന്ന് ഉമ തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിനെ മുതിർന്ന നേതാവായ തോമസ് പാർട്ടിയിൽ തന്നെയുണ്ടാകും പി ടി തോമസിനെ എന്നും ചേർത്ത് പിടിച്ചയാളാണ് കെ വി തോമസ് അദ്ദേഹത്തെ നേരിൽ കണ്ട് അനുഗ്രഹം തേടുമെന്നും ഉമ പറഞ്ഞു പി ടി തോമസിന്റെ ജന്മനാടായ ഇടുക്കിയിലെ ഉപ്പുതോട്ടിൽ ഉമ തോമസ് എത്തി പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പി ടി തോമസിനെ കല്ലറിയിലെത്തി പ്രാർത്ഥിച്ചു ഉമ കഴിഞ്ഞ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടിരുന്നു അയൽവാസികളുടെ വീട്ടിലാണ് ആദ്യമെത്തിയത് ഇതിനിടെ കെ വി തോമസിനെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇ പി ജയരാജൻ കെ വി തോമസിന്റെ പിന്തുണ തൃക്കാക്കരയിൽ നിർണായകമാണ് ഇടതുമുന്നണി നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും സൂചന സ്ഥാനാർത്ഥിയാവും ജയരാജൻ പറഞ്ഞു കോട്ടയാണെന്ന ധാരണ തെറ്റാണെന്നും വികസനത്തിലൂന്നിയുള്ള പ്രചരണമാകും മണ്ഡലത്തിൽ ഉടനീളം ഇടതുമുന്നണി നടത്തുകയെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി കെ വി തോമസിനെ അദ്ദേഹം ക്ഷണിച്ചു സ്വന്തം നിലപാട് നിശ്ചയിക്കാനുള്ള കരുത്തുള്ള നേതാവാണ് അദ്ദേഹമെന്നും ജയരാജൻ വ്യക്തമാക്കി